നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യം നമുക്കറിയാം. പാകിസ്ഥാൻ ഒരു മതരാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ എന്നറിയാം. അവിടെ നമുക്ക് വിചിത്രമെന്ന് തോന്നുന്ന ചില നിയമങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയും എന്നാൽ പ്രവാചകനെ നിന്ദിച്ചാൽ മരണശിക്ഷയുമാണ്. അപ്പോൾ അത്തരം ഒരു രാജ്യത്ത് ജീവിക്കുന്ന സ്ത്രീകളെ അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ചില ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം കടുത്ത മത നിയമങ്ങളുള്ള രാജ്യത്ത് പോലും അവർ തട്ടമിടാതെയും അല്ലെങ്കിൽ ഹിജാബൊന്നും ധരിക്കാതെയും വളരെ ആഹ്ലാദത്തോടുകൂടി ക്രിക്കറ്റ് മത്സരമൊക്കെ കാണുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾ ഈ ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. मरियम औरंगजेब जा रही है, ये मरियम औरंगजेब है जो के बड़े बड़े दावे करती है वहाँ टीवी पे बैठ के, बड़े बड़े दावे करती है और दुपट्टा दुपट्टा सर पर नहीं है इसके। ये देखो, ये चोरों की सरदारनी है, चोरनी चोरनी खा के लूट के और खा गए और यहाँ पर सेंट्रल लंदन में फिर रही है ये पाकिस्तानियों का पैसा खा के, पाकिस्तानियों का खून चूस के यहाँ पर फिर रहे हैं ये हैं। നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിലുള്ളത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വനിതയാണ്. അതൊരു സാധാരണ വനിത എന്ന് പറഞ്ഞുകൂടാ. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ ശ്രീ മറിയം ഔറംഗസീബാണ്. കണ്ട കാഴ്ചയിൽ പാകിസ്ഥാനുമല്ല സ്ഥലം. പാകിസ്ഥാനിലെ ഈ മിനിസ്റ്റർ ഇംഗ്ലണ്ടിൽ വന്നതാണ്. ഇംഗ്ലണ്ടിൽ ചില പോക്കറ്റുകളുണ്ട്. അതായത് ഉദാഹരണത്തിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഈരാറ്റുപേട്ട പോലുള്ള ചില സ്ഥലങ്ങൾ, ഈരാറ്റുപേട്ടയിലൊക്കെ ഇപ്പോഴും അവിടെയുള്ള ആളുകൾ ടൂ വീലറൊക്കെ പോവുകയാണെങ്കിൽ ഒരു തൊപ്പി മാത്രമേ ധരിക്കത്തുള്ളൂ, ഹെൽമെറ്റ് ഒന്നും ധരിക്കത്തില്ല. അവർക്ക് ഇന്ത്യയിലെ നിയമമൊന്നും ബാധകമല്ലാത്ത രീതിയിലാണ്. ഏതാണ്ട് 90% മുകളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഇത്തരക്കാരല്ല, പക്ഷേ വളരെ ചെറിയ ഒരു ശതമാനം ഇസ്ലാമിസ്റ്റുകളാണ് കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത്. അതേപോലെയുള്ള ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തുകൂടെ പാകിസ്ഥാനിലെ ഒരു വനിതാ മന്ത്രി പോകുമ്പോൾ ഉണ്ടായ പൊല്ലാപ്പാണ് നിങ്ങൾ കണ്ടത്. കുറേ പേര് ചുറ്റും കൂടി നിന്നിട്ട് ഒരു മെഗാഫോണിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്, ഇവരെ ചീത്ത വിളിക്കുകയാണ്, ഇവരെ ഫള്ള് പറയുകയാണ്, ഇവരൊരു മിനിസ്റ്റർ ആയതുകൊണ്ട് മാത്രം ഇവർ ആക്രമിക്കപ്പെട്ടില്ല, ഒരു സാധാരണ സ്ത്രീയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ കൊല്ലപ്പെടുക പോലും ചെയ്തേനെ. കാരണം അത്രയേ ഉള്ളൂ, അവർ തട്ടമിട്ടിട്ടില്ല, അവർ മുടിയും കാണിച്ചുകൊണ്ട് നടക്കുന്നു, അതാണ്. പക്ഷേ ആ സ്ത്രീ, അതായത് ആ വനിത, ഇതൊന്നും ആ വനിതാ മന്ത്രി ഇതൊന്നും ഗൗനിക്കാതെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അവരുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ ഇവരെ ചീത്ത വിളിക്കുന്നു, ഇവർ മോശമാണെന്ന് പറയുന്നു, ഇവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, പാകിസ്ഥാൻ പോലെയുള്ള ഒരു മതരാജ്യത്ത് ജീവിച്ച ഒരു വനിതാ മന്ത്രിക്ക് ഇംഗ്ലണ്ട് പോലുള്ള മറ്റൊരു രാജ്യത്ത് അവിടെ മതദൈവം പോലുമല്ല എന്നോർക്കണം, അവിടെ ഇസ്ലാം മതത്തിൻ്റെ നിയമമല്ല എന്നോർക്കണം. നമ്മൾ നമ്മുടെ ഈ ഭരണഘടന പോലും അല്ലെങ്കിൽ നമ്മുടെ നിയമം പോലും കുറേയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് പാകിസ്ഥാൻ്റെ ഒരു വനിതാ മന്ത്രി പോയപ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ എത്രമാത്രം അപകടകാരികളാണ് എന്ന് ഈ ഒരു വീഡിയോ തന്നെ തെളിവാണ്. പ്രശ്നം ഈ മുസ്ലിമിൻ്റെ അല്ല, അവർ വളരെ ചെറിയ ശതമാനം വരുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞവരാണ് ലോകത്തെല്ലായിടത്തും പ്രശ്നമുണ്ടാക്കുന്നത്. അവർ തന്നെയാണ് ഇവിടെയും പ്രശ്നമുണ്ടാക്കുന്നത്. അവർ തന്നെയാണ് ഈ PFI ആയിട്ടും SDPI ആയിട്ടും മറ്റു ചില സംഘടനകളൊക്കെ ആയിട്ട് വരുന്നത്. ഇവരാണ് പ്രശ്നക്കാർ, അല്ലാതെ മറ്റു ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെയല്ല. ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഇസ്ലാമിക രാജ്യത്തു നിന്ന് ചെന്ന ഒരു മിനിസ്റ്റർക്ക് ഇസ്ലാമിക രാജ്യം പോലുമല്ലാത്ത ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തൂടെ നടന്നു പോയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.